ഞങ്ങൾക്ക് മഞ്ഞ് കാണണം എന്നുള്ള ആഗ്രഹം സ്വിറ്റ്സർലൻഡിൽ വന്ന് ഞങ്ങൾ കണ്ടിരിക്കുകയാണ് സെഗിൻ. അപ്പൊ എന്നാൽ ഈ വീഡിയോ സ്കോട്ട്ലൻഡ് 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 സ്കോട്ട്ലൻഡ്. അങ്ങനെ നമ്മൾ നമ്മുടെ ആനവണ്ടിയുമായിട്ട് ദ റിയൽ വിന്റർ എക്സ്പെഡീഷന്റെ ഭാഗമായിട്ട് ദേ മഞ്ഞിന്റെ മേളിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ചുറ്റോട് ചുറ്റുമുള്ള മലകളിൽ മൊത്തം മഞ്ഞാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മഞ്ഞ് കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, സ്നോ കണ്ടിരിക്കുകയാണ്. ഇനി ഒരു സ്നോഫോളും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പൊളിക്കും. അപ്പൊ നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന് നമ്മളൊരു സ്നോ കാണാൻ വേണ്ടി ഒരു കിഡിലൻ സ്ഥലത്തേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കൈ കൊണ്ട് നിന്ന് പിടിച്ച് കൊണ്ടിരിക്കുന്ന സ്കോട്ട്ലൻഡിന്റെ മഞ്ഞുമലകൾ കാണിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന ആളാണ് ഈ കാണുന്നത്. ഇപ്പൊ വെള്ളം നിറച്ചോണ്ടിരിക്കുകയാണ്. സ്കോട്ട്ലൻഡിന്റെ മഞ്ഞുമലകൾ എവിടെയാ? ഏത് അവിടെ മഞ്ഞില്ലല്ലോ, അവിടെ കോട മാത്രമേ ഉള്ളൂ. ഇതാണോ നിങ്ങൾ പറഞ്ഞ മഞ്ഞ്? അങ്ങനെ സ്കോട്ട്ലൻഡിന്റെ മഞ്ഞുമലകൾ തേടിയുള്ള യാത്ര ഞങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മളിപ്പോ ഇന്ന് ഹൈലാൻഡ്സിലേക്ക് കയറി പോകാൻ പോവാണ്. ഇനിയിപ്പോ അങ്ങോട്ട് സ്കൈ കുറെ സ്ഥലങ്ങൾ സ്കോട്ട്ലൻഡിന്റെ പ്രകൃതി മനോഹരമായുള്ള സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പൊ ഇന്ന് രാവിലെ എന്താ സാറിന് ബ്രേക്ക്ഫാസ്റ്റ് വേണത്? പുട്ടും കടലയും വേണോ ദോശയും ചമ്മന്തിയും വേണോ? പുട്ടും കടലയും മതിയോ? സെറ്റാക്കി തരാം കേട്ടോ. സ്റ്റഡിലിങ്സ് ഇന്റർനാഷണലിന്റെ മുതലാളിയും അതേപോലെ തന്നെ ഡയറക്ടറും എല്ലാമായ ഫാസിൽ ബ്രോ ഇവിടെ പ്ലംബിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ഇവിടെ വന്നിട്ട് ശരിക്കും എന്തൊക്കെ പണി ചെയ്തിട്ടുണ്ട് ഫാസിൽ ബ്രോ? കാര്യമായിട്ട് ചോദിച്ചാ പറയും. ഞാൻ ഇവിടെ എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട്. ആ ഒരു വർക്ക് ചെയ്തു കഴിഞ്ഞാലാണ് ആ വർക്ക് എന്താണെന്നുള്ള നമുക്ക് സ്റ്റുഡൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിൽ എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ പണി ചെയ്തിട്ടുണ്ട്? പ്ലംബിംഗ് വർക്ക് ഞാൻ ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല, എനിക്ക് അറിയില്ലല്ലോ. ബാക്കി എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഞാനൊരു ലോജിസ്റ്റിക് കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലെ വാൻ ഓടിച്ചിട്ടുണ്ട് ഡെലിവറി ആയിട്ട്. പിന്നെ കെയർ ഹോമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കെയർ ഹോം എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ അത്ര ഉള്ളു. ഞാൻ 2 ഡേയ്സ് പോയിട്ടുള്ളൂ. അങ്ങനെ ഒരു കുറെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും എന്തിനാ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ വർക്കുകളൊക്കെ ചെയ്തത്? നിങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്തിനാണ് അതൊക്കെ ചെയ്തത്? സ്റ്റുഡൻസിനായിട്ട് കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് അതുപോലെ നമുക്ക് സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്താണ് ഈ വർക്ക് വരുന്നത്. ഇവിടെ വരുന്ന സമയത്ത് പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര കൺസേൺ അല്ലേ, എന്താണ് വർക്ക്, വർക്ക് ചെയ്ത് എങ്ങനെയാണ് ആ വർക്ക്, ഈ വർക്ക് ജോലിയില്ല എന്നൊക്കെ പറയുന്നതല്ലേ. അപ്പൊ ഇന്ന ജോബ് ഉണ്ട്, ഇന്നതാണ് സംഭവം എന്നുള്ള കറക്റ്റ് പറയാൻ പറ്റും. അതിന് വേണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ ജോലി. ആ ശരിയാ, ഏതൊരു ജോലി ചെയ്യുമ്പോഴും നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകളും പ്ലസ് പോയിന്റ്സും എല്ലാം മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ. ഇവിടെ പിന്നെ ജോലി ഒന്നുമില്ല, എല്ലാ ജോലിക്കും ഒരേ വിലയാണ് അല്ലേ? ഇവിടെ എല്ലാ ജോലിക്കും അതേ ഒരു അതേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഇപ്പൊ ഡെലിവറി ബോയ് ആണെങ്കിൽ വരെ അതേ ഇമ്പോർട്ടൻസ് ഉള്ളൂ, എല്ലാ റെസ്പെക്ടും കൊടുത്തുകൊണ്ടാണ്. ഇവിടെ ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാരും എല്ലാ വർക്കും ചെയ്യും. ഡിസ്ക്രിമിനേഷൻ പരിപാടികളൊന്നുമില്ല. അതിന് ലണ്ടന് അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, ഇഷ്ടം പോലെ ജോലികളല്ലേ. മെയിൻ ആയിട്ട് ഡിപെൻഡന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാല്, ഒരു സ്റ്റുഡന്റ് ഡിപെൻഡന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ടു ഡു ഫുൾ ടൈം വർക്ക് റേറ്റ് ആണ്. ഇഷ്ടം പോലെ വർക്ക് ചെയ്യാം, നല്ലവൻ ചെയ്യാൻ പറ്റും. ഡിപെൻഡന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല സ്റ്റുഡൻസ് ലൈഫിൽ കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ടാവും, ലിമിറ്റഡ് ആയിരിക്കും. പക്ഷെ സ്റ്റുഡന്റ് ലൈഫ് കഴിഞ്ഞാൽ പി എസ് ഡബ്ല്യൂക്ക് മാറി കഴിഞ്ഞാൽ ഫുൾ ടൈം വർക്ക് ചെയ്യാം. നമ്മളിപ്പോ ഉള്ളത് എഡിൻബ്രയ്ക്കും അതേപോലെ തന്നെ ഗ്ലാസ്ഗോയ്ക്കും ഇടയ്ക്കുള്ള സ്റ്റെർലിംഗ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിന് അടുത്തുള്ള അൽവ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ആലുവ അല്ല, അൽവ. അപ്പൊ ഇവിടെ ഇപ്പം ഇവിടുത്തെ ഒരു ക്യാമ്പ് സൈറ്റിലാണ് ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസം വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോയത്. അപ്പൊ ബാക്കിൽ കാണുന്ന ഒരു മലനിരകൾക്ക് മുകളിലൊക്കെ ഫുള്ള് കോട കയറി നിൽക്കുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ ക്യാരവനുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. മോട്ടോർ ഹോംസ് കുറവായിരുന്നു, 1-2 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ പോവുകയും ചെയ്തു. ഓക്കേ, അപ്പൊ നമ്മളിപ്പോ നേരെ പോകാൻ പോകുന്നു പുട്ടും കടലയും കഴിക്കാനായിട്ട് റാഫി ഭായിയുടെ വീട്ടിലേക്ക്. ഞാൻ എന്തായാലും പറഞ്ഞ എന്നെ ഒന്നും പറയരുത്. ഇപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും പഞ്ചാബിലെ ഗ്രാമങ്ങളിലൂടെ പോകുന്ന ഓർമ്മ വരുന്നുണ്ട്. പഞ്ചാബിലെ ഗ്രാമങ്ങളിലൂടെ അതിമനോഹരമായിട്ട് പണ്ട് ഞാൻ പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അപ്പൊ ആ സമയത്ത് അതിരാവിലെ ഞങ്ങള് പോയ സമയത്ത് ഇതുപോലുള്ള കാഴ്ചകളാണ് ഞാൻ കണ്ടത്. നമ്മൾ ഓരോ സ്ഥലം കാണുമ്പോഴും നമ്മൾ ഏതെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ റിലേറ്റ് ചെയ്യുമല്ലോ പലതും. അവിടുന്ന് പറയാം, പഞ്ചാബിൽ പോകുമ്പോ ഞാൻ പണ്ട് സ്റ്റേർലിംഗ് നിന്ന് റാഫിബായിയുടെ വീട്ടിലേക്ക് പുട്ടും കടലയും കഴിക്കാൻ പോകുമ്പോ കണ്ടതേ. നമ്മൾ നമ്മുടെ ആനവണ്ടിയുമായിട്ട് റാഫിബായിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. റാഫിബായിയുടെ വീട്ടിരിക്കുന്ന സ്ഥലം കണ്ടോ, ഹുയ്യോ, ഒരു മലയുടെ താഴ്വാരത്ത് എന്നെ ഫീലല്ലേ. ഇവിടെ നിന്ന് രാവിലെ ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കിനും ഉയരങ്ങളിലേക്ക് പോയിക്കോണ്ടിരിക്കട്ടെ അല്ലേ. എന്താ രാവിലെ ഫുഡ്? പുട്ടും കടലയും. ആ അടിപൊളി, നമുക്ക് തള്ളി മറിക്കാം, വാ കഴിച്ച് തള്ളി മറിക്കാം നമുക്ക്. പരസ്യം കണ്ടോ, പരസ്യം കണ്ടോ, സ്കിപ്പ് ചെയ്യരുത് കേട്ടാ. സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ തരൂല ഈ വലിയ ടിവിയില്. ഇത് കാണാനായിട്ട് ഒരു പ്രത്യേക ഫീൽ ആട്ടോ. 2 പരസ്യമൊക്കെ ഉണ്ടല്ലോ, അടിപൊളി. നമുക്ക് 2 പരസ്യം എന്നൊക്കെ കാണുമ്പോ സന്തോഷമാണ്, പക്ഷെ വീഡിയോ കാണുന്നവർക്ക് അത്ര വലിയ സന്തോഷം ഒന്നും ഉണ്ടാവില്ല. അത് യൂട്യൂബ് പ്രീമിയം എടുത്താൽ മതി, സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ആനന്ദ് ഭായിയുടെ കാർഡിഫിലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഒരു റെസ്റ്റോറന്റ് മുതലാളിയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് റെസ്റ്റോറന്റിൽ വിളമ്പുന്നത് പോലെ ആയിരിക്കും ഇവിടെ ഫുഡ് വിളമ്പുന്നത്. കണ്ടില്ലേ, കടലക്കറി, പപ്പടം. നിങ്ങളല്ലേ പപ്പടം വേണമെന്ന് പറഞ്ഞേ. പപ്പടം, കേക്ക്, ടിഷ്യൂ പേപ്പറും വെച്ചിട്ടുണ്ട്, ബുൾസൈ, പിന്നെ പുട്ട്. അടിപൊളി പുട്ടും കടലയും.
ഞാൻ പറഞ്ഞില്ലേ പുട്ടുകടലയും വാങ്ങി തരാമെന്ന്? സെറ്റായില്ലേ? ഇന്നലെ പുള്ളി പറഞ്ഞല്ലേ. നിങ്ങള് വീട്ടിലും എല്ലാവരും കൂടെ ആണോ അടുക്കള പാചകം, അതോ റെസ്റ്റോറന്റിലും മാത്രം എല്ലാവരും കൂടെ കയറുള്ളൂ? കടലക്കറിക്ക് ഇങ്ങനെ കുഴച്ച് ഇളക്കി കുഴച്ച് ഇളക്കി കുഴച്ച് ഇളക്കി കഴിക്കണം. ഇവർക്ക് വണ്ടി കാണുന്നു പറഞ്ഞിട്ടുണ്ട്, കാണിച്ചു കൊടുക്കാം. ഞങ്ങള് വൃത്തിയാക്കിയിട്ടൊന്നും ഇല്ല, അലമ്പാണ്. എങ്ങനെയുണ്ട്, വരുന്ന? നമുക്ക് രണ്ടു ദിവസം അവന് വരണമെന്നുണ്ട്. റാഫി ഭായ്, അതെ അതെ, ഇത് നിങ്ങൾ കയറി കണ്ടോ, കയറി കണ്ടോ, കയറി കണ്ടോ. ഒരെണ്ണം എടുക്കുന്നിട്ട് ഒരു മോട്ടോർ ഹോം എടുക്ക്, ഇല്ല ഒരു കാരവൻ എടുക്ക്, എന്നിട്ട് ഇങ്ങനെ ലോകം മൊത്തം കറങ്ങ്. നമുക്കിങ്ങനെ ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് ഇട്ട് തരാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ആഗ്രഹങ്ങൾ മനസ്സിലിട്ടൊന്നും അത്രയില്ലെങ്കിലും കുറച്ചൊക്കെ അലമ്പാണേ. സോറി, എങ്ങനെയുണ്ട് വണ്ടി? അതാണ് പോവില്ലേ, നീ വാടാ, ഞങ്ങള് കൊണ്ടുപോയിട്ട് കൊണ്ടുവരാം, നമ്മള് തിരിച്ച് ഈ വഴിയല്ലേ പോവുള്ളൂ. അപ്പൊ തീർച്ചയായും പോരെ. അപ്പൊ ഞങ്ങൾ നീങ്ങട്ടെ. ഓക്കെ, ബബായ് 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 ബബായ്, പോട്ടെ. നിനക്ക് എനിക്കൊരു ക്ഷയിക്കാൻ അറിയാം, ഇങ്ങോട്ട് നീ ഇങ്ങനെ മുമ്പോട്ട് വന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ശരി, ഓക്കെ, ഇത്താ മതി, പോട്ടെ. ഓക്കെ ബൈ. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. ഇനിയിപ്പം എവിടേക്കാ പോകുന്നത് അത് തീരുമാനിച്ചാ? എവിടേക്കാ പോകുന്നത് തീരുമാനിച്ചാ? എവിടേക്കാ പോകുന്നതെന്ന് അറിയത്തില്ല, വണ്ടി എടുത്തിട്ടൊക്കെ പോവാ, അത്രേ ഉള്ളു. ഓക്കെ ശരി, ഓക്കെ ബൈ ബൈ ബൈ. അല്ല പോ, എന്ത് വണ്ടി നിർത്തി? ഞാൻ ഈ ഒരു വ്യൂ കണ്ടിട്ട് നിർത്തിയതാണ് ബ്രോ. ശരിക്കും നമുക്കിന്ന് രാവിലെ ഒരു എനർജി ഇല്ലാതെ എന്താണെന്നറിയോ, ഹോണടി കേട്ടിട്ടില്ല. സാധാരണ ഇന്ന് ഹോണടി കേൾക്കുന്നതല്ലേ, ഹോണടി കേട്ടാലും എനർജി വരുള്ളൂ. അതെ, എന്റെ പുറകിൽ ഒരു മൂന്നാല് വണ്ടി ഉണ്ടായിരുന്നു, അവരാരും ഹോണടിച്ചില്ല ബ്രോ. ഞാൻ കാഴ്ച കണ്ടിട്ട് അങ്ങോട്ട് നിർത്തിപ്പോയി. നിങ്ങളുടെ യാത്ര എവിടെ പോവാ? വണ്ടി എടുത്ത് കാണുന്ന വഴി കൂടെ അങ്ങ് ഓടിച്ചങ്ങ് പോവാണ്. സത്യം പറഞ്ഞാല് വണ്ടി എടുത്ത് ഇങ്ങനെ പോകുന്നതാണ് രസം. രസം അല്ലേ? ഒരു ദിവസത്തേക്കുള്ള ഒരു സിറ്റിൽ നിന്ന് കഴിഞ്ഞാൽ പോറാവും, നമുക്കും പോറാവും, നമ്മൾ കാണുന്നവർക്കും പോറാവും. അതെ, അല്ലെങ്കിൽ തന്നെ യു കെ പോറാണെന്ന് എല്ലാവരും പറയുന്നത്, ഇവിടെ ഇതൊക്കെയല്ലേ കാണാറുള്ളൂ. നമ്മള് ശരിക്കും എൻജോയ് ചെയ്യാണ്, വാൻ ലൈഫ് എൻജോയ് ചെയ്യാണ്. വാനില് ഉണ്ടുറങ്ങി ഇപ്പൊ പറയാൻ പറ്റത്തില്ല, ഇപ്പൊ ഉണ്ട് തീർച്ചയായും. ഊട കഴിപ്പ് മിക്കവാറും പല സ്ഥലങ്ങളിലായിരുന്നു, പക്ഷെ ഇനി മുതൽ അങ്ങോട്ട് നമുക്ക് തപ്പനാപ്പനായിരിക്കും ഇനി അങ്ങോട്ട്, അല്ലേ? അതെ അതെ, അങ്ങോട്ട് നമ്മളെ പോകുന്ന ഭാഗങ്ങളിൽ അധികം മലയാളികളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് ഭക്ഷണം തരാനും പുട്ടും കടലും തരാനും ഒന്നും ആരും ഉണ്ടാവൂല. പക്ഷെ നമുക്ക് മനീഷ് ഭായിയുടെ ബിരിയാണി അടിക്കാം. ആ അതെ, ഓ ആട് ബ്രോ, ആട് ബ്രോ, ആട് ആട്, ഇഷ്ടംപോലെ ആടുകള്. അപ്പൊ നമ്മളിപ്പോ ആക്ച്വലി ശരിക്കും ഞാൻ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയിട്ട് ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ചു. അപ്പൊ നല്ലൊരു മലമുകളാണ്, അപ്പൊ ആ മലമുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. പേര് ബലാട്ടർ എന്നാണ്. ശരിക്കും ഇവിടെ സ്കോട്ട്ലൻഡിൽ വരുമ്പോഴത്തേക്കും ഇവിടെ കുറെ ടൂറിസ്റ്റ് റൂട്ടുകളുണ്ട്. NC 500 എന്ന് പറഞ്ഞുകൊണ്ട് നോർത്ത് കോസ്റ്റൽ 500 എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് റൂട്ട് ഉണ്ട്. അത് ഇവിടുത്തെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡ്രൈവ്, ആളുകൾ ഡ്രൈവ് പോകുന്ന ഒരു റൂട്ടാണ്. അത് ഐവർനെസ്സിൽ നിന്ന് തുടങ്ങിയിട്ട് ആ ഒരു ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കി കാണാൻ പറ്റും. കോസ്റ്റൽ ഏരിയയിൽ കൂടി മുകളിലെ ജോണോഗ്രോഡ്സ് വരെ പോയിട്ട് അവിടെ നിന്ന് പിന്നെ കറങ്ങി തിരിഞ്ഞ ഐവർനെസ് വരെ വരുന്ന റൂട്ടാണ്. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലത്തേക്ക് രാവിലെ ടെമ്പറേച്ചർ നോക്കിയപ്പോഴത്തേക്കും -4 ആയിരുന്നു കാണിച്ചിരുന്നത്. നമ്മളവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും അറിയത്തില്ല, എന്തായാലും സ്നോഫോൾ ഇല്ല. എന്ത് പാലമാണ് ബ്രോ, ഭയങ്കര ഹൈറ്റിലൊരു ചെറിയൊരു പാലം. അപ്പൊ നമ്മളിപ്പോ പെർത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തി. പെർത്തിൽ നിന്ന് ഇനിയിപ്പോ നമുക്ക് ഒരു 68 miles ഉണ്ട്. നല്ലൊരു മോട്ടോർവേ ആയിരുന്നു, ഞാൻ കത്തിച്ച് വിട്ട്. ഈ പാലത്തേക്കൂടെ നമ്മൾ വന്ന് ഇറങ്ങി റൈറ്റ് എടുത്ത് ലെഫ്റ്റ് എടുത്ത് കറങ്ങി തിരിഞ്ഞ് എങ്ങനെയൊക്കെയോ പോയിട്ട് ഈ പാലത്തിന്റെ അടിയിൽ വീണ്ടും ഈ പാലത്തിന് ഒരു ഐഡിയ ഇല്ല. ഇവരുടെ റോഡ് എങ്ങനെയൊക്കെയാ പോകുന്നത്? ഫുള്ള് ബട്ടർഫ്ലൈ മോഡലാണ്, ബട്ടർഫ്ലൈ മോഡൽ. പണി കഴിഞ്ഞോ? പണി കഴിഞ്ഞില്ല, എനിക്ക് ഷൂട്ട് ചെയ്യണം. ചുമ്മാ പണിയാ പണിയാന്ന് പറഞ്ഞാണ്ട് ഇങ്ങോട്ടേക്ക് മാറി മടിയും പിടിച്ചിരിക്കുക. അത്ര വർക്ക് പെൻഡിംഗ് ആണെന്നറിയോ, അന്ന് എല്ലാം ശരിയാക്കണം നീ പോയിട്ട്. സത്യം പറ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ റോഡ് കാണുമ്പോ ഇന്ത്യയിലെ റോഡുകൾ പോലെ തോന്നില്ലേ? എനിക്ക് അതുപോലെ തന്നെ തോന്നുന്നത്. ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ സുഹൃത്തുക്കളെ. ഇത് കണ്ടോ, ഇതെല്ലാം ശരിക്കും നമ്മളെ ഇന്ത്യയിലെ ഏതൊക്കെയോ ഗ്രാമങ്ങളിൽ കൂടെ പോകുന്ന പോലെയൊക്കെയാണ് എനിക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നത്. ആകെ വ്യത്യാസം എന്ന് പറയുന്നത് ആ വീടുകളുടെ ആ ഒരു സ്ട്രക്ചർ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. പുറത്ത് നല്ല തണുപ്പാണ്, എനിക്കിത് ടോയ്ലറ്റിൽ പോകണം. വണ്ടി അടുത്തുള്ളതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണം ടോയ്ലറ്റിലൊക്കെ പോകാമല്ലോ. Thank you.
റിവർ റൈല എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു നദിയുണ്ട് ഇവിടെ. ആ നദിയുടെ മേലെ കൂടെ ഒരു ചെറിയൊരു പാലമാണ്. ആ പാലത്തിൽ സിഗ്നൽ ഒക്കെ വെച്ചാ വിട്ടിരിക്കുന്നത്. ക്യാമറ ഉണ്ട്. ഓ നല്ല മരങ്ങള്. ഇത് എന്ത് സംഭവം? എന്താണേലും ഇലയൊക്കെ പൊഴിച്ച് നിക്കാണ്. ഓഫ് വേലി പോലെ ഇങ്ങനെ നിക്കുകയാണ് ബ്രോ. അത് അടിപൊളി അല്ലേ? ഇത് ശരിക്കും പച്ചപ്പായിട്ട് നിക്കുമ്പോഴത്തേക്കിനെ എന്തായിരിക്കും? കരിഞ്ഞിരിക്കുകയാണ്. എന്തായാലും അതിന് ഒരു പ്രത്യേക ഭംഗിയാണ്. കരിഞ്ഞിരിക്കുമ്പോ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ഞങ്ങളിപ്പോ പോകുന്ന ഈ ഗൂഗിൾ മാപ്പ് റൂട്ട് നിങ്ങൾക്ക് ആക്ച്വലി ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം ഏതൊക്കെ റൂട്ടാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ റൂട്ടിലൂടെയൊക്കെ വരുമ്പോഴത്തേക്കിനും നല്ല മനോഹരമായിട്ടുള്ള കുറെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകാൻ സാധിക്കും. അതുണ്ടാക്കി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് കടകളിലേക്ക് സപ്ലൈ ആണ് കേട്ടോ. ഇതിങ്ങനെ അകത്ത് തൂക്കിയിട്ടിരിക്കട്ടോ എല്ലാം. എന്നിട്ട് അത് തള്ളിയെടുത്തിട്ട് പുറത്തോട്ട് കൊണ്ടുവരും. എന്നിട്ട് അത് അകത്തേക്ക് കൊണ്ടുപോകും. ആ ഒരു രീതിയിലാണ്. അതെന്തായാലും കൊള്ളാം. അയാളുടെ യൂണിഫോം വരെ കണ്ടോ ബ്രോ? ഓ എത്ര സിമ്പിളായിട്ട് അവളെ കൊണ്ടുവന്നത്. എന്തായാലും ഒരു വെറൈറ്റി കാഴ്ചയായിരുന്നു. ഒരു ചെറിയൊരു ടൗണിൽ എത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കിനെ ഫുള്ള് കൺജസ്റ്റഡ് ആയി. ടൗണുകളൊക്കെ കൺജസ്റ്റഡ് ആണെന്നുണ്ടെങ്കിലും ബ്ലോക്ക് ആയി കിടക്കൂല. എല്ലാരും ഈ പറഞ്ഞ പോലെ അടുക്കും ചിട്ടയോടും കൂടി വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് എല്ലായിടത്തും പോകാൻ സാധിക്കും. റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡ്, ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡ്, കുറെ ബാങ്കുകളുണ്ടല്ലേ സ്കോട്ട്ലൻഡിന്റെ പേര് തന്നെ. എനിക്ക് ഇവിടെ അക്കൗണ്ട് തുടങ്ങാൻ പറ്റും ടൂറിസ്റ്റേഴ്സ് വന്നിട്ട്? നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല. ഇവിടെ റെസിഡൻസ് വേണം. ആണല്ലേ? ബാങ്കുകൾ തന്നെ ഇവിടെ പല രീതിയിലുണ്ട്. അതായത് ഇപ്പോ ഫിസിക്കൽ ബാങ്കുകൾ, ഇപ്പൊ നമ്മള് കണ്ടത് ഉള്ള ബാങ്ക് ആണ്. അതേപോലെ തന്നെ നമുക്ക് വെർച്വൽ ബാങ്കുകൾ ഒരുപാടുണ്ട്. മോൺസോ ബാങ്ക്, മോൺസോ, അതുപോലെ തന്നെ സ്റ്റേർലിംഗ്, ഒരുപാട് ബാങ്കുകളുണ്ട് അങ്ങനെ. അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇതുപോലത്തെ ഫിസിക്കൽ ബാങ്കുകളും സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റുഡൻസോട് വന്നു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ല പി ആർ പി എന്ന് പറയുന്ന ഡോക്യുമെന്റ് ഇല്ലേ, കാർഡ് ഉണ്ടല്ലോ, അത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ബാങ്ക് ഫോൺ സ്റ്റാർട്ട് ചെയ്യാം. ഓ അത് ശരി. ഓക്കെ, പക്ഷെ ടൂറിസ്റ്റ് വിസയെ പറ്റില്ല. ടൂറിസ്റ്റ് വിസയിൽ എനിക്ക് മറ്റേ ഫിസിക്കൽ ബാങ്ക് തുടങ്ങാൻ പറ്റുമോ? അല്ല വെർച്വൽ ബാങ്ക് തുടങ്ങാൻ പറ്റുമോ? പറ്റില്ല. അതും പറ്റില്ല അല്ലേ? നല്ല മനോഹരമായിട്ടുള്ള ഒരു ചർച്ച്. അയ്യ അത് റെസ്റ്റോറന്റ് ആണ്. ബിയർ പാർലർ റെസ്റ്റോറന്റ്. അടിപൊളി കേട്ടോ. ഒരു പഴയ ചർച്ച് അത് റെസ്റ്റോറന്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇതാണ് സംഭവം. പള്ളികളൊക്കെ ബാറും റെസ്റ്റോറന്റുകളും പബ്ബുകളും ഒക്കെ ആക്കി മാറ്റുന്നു ഈ നാട്ടില്. ബ്രോ അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളി വിൽക്കാനിട്ടിരിക്കുന്നു ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട്. ഓ പള്ളി വിൽക്കാനിട്ടിരിക്കുന്നു എന്റെ മുമ്പിൽ ബോർഡ് ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പള്ളി വാങ്ങാൻ താല്പര്യം ഇവിടെ വന്നാൽ കേട്ടോ, ഇഷ്ടംപോലെ പള്ളികൾ വിൽക്കാനിട്ടിരിക്കുകയാണ്, വാങ്ങിക്കാം. നമ്മളിപ്പോ എ 93 എന്ന് പറഞ്ഞ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു സീനിക് റൂട്ടിലേക്കാണ് ആക്ച്വലി കടന്നിരിക്കുന്നത്. ഓ ടൈറ്റ് റൂട്ടാണ് അല്ലേ? ചെറിയ മുട്ടിയും മുട്ടിയില്ലാന്ന് പറഞ്ഞിട്ട് പോലെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നറിയോ? കണ്ണടച്ചിട്ട് ഒറ്റ എടുക്കലാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴി എന്നാണ് എല്ലാരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതനുസരിച്ചാണ് നമ്മളിവിടെ കാണാനും വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് പോവാം. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് എന്ന് നമുക്ക് നോക്കണ്ടേ. സ്ട്രോബെറിയും അതുപോലെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണിത് കേട്ടോ. ഇവിടെ ഒക്കെ സ്നോ വീണിട്ടുണ്ട്. ആ പുല്ലിന്റെ കളർ മാറിക്കണ്ടോ? ഒരു വൈറ്റിഷ് കളർ കണ്ടോ? ഇവിടൊക്കെ സ്നോ വീണിട്ടുണ്ട്, ഉറപ്പാണ്. തുമ്മായി ഇട്ടിരിക്കുന്നല്ലോ കേട്ടോ സ്നോ വീണ് കിടക്കുന്നത്. ആ സ്നോ ഉണ്ട്, സ്നോ ഉണ്ട്. ഇതെനിക്ക് ഒന്ന് ഇന്നലെ രാത്രിയിൽ എവിടോ ചെറിയ രീതിയിൽ വീണിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്രോ ഇത്രയും ഡിസംബർ 8 ജനുവരി ഒക്കെ ആയിട്ടും എന്താണ് ഇപ്പോഴും സ്നോ വരാത്തത്? ഞാനത് ആലോചിക്കുന്നത്. എന്താ സ്നോ വരാൻ താല്പര്യം ഇല്ലേ? അടുത്ത മാസമായിരിക്കും എക്സ്ട്രീം. ആണോ? ആ മലയാളം മേളിക ഉണ്ടോ? അവിടെ സ്നോഫോൾ ഉണ്ട്, ഉറപ്പാണ്. അവിടെ സ്നോഫോൾ ഉണ്ട്. ഇവിടെ എല്ലാം വൈറ്റ് കളറായി. നേരം കുറച്ച് സ്നോ കിട്ടണം ബ്രോ. ഒരു സ്നോഫോൾ കിട്ടണം ബ്രോ. അതാണ് എന്റെ ആഗ്രഹം. അറിയോ എന്തോ ഭാഗ്യത്തിന് നമ്മള് ലൂട്ടൺ ഉണ്ടായിരുന്ന സമയത്ത്, ലണ്ടനിൽ വന്ന സമയത്ത്, ആ സമയത്ത് എനിക്ക് അവിടെ രാത്രി സ്നോഫോൾ കിട്ടി. പക്ഷെ രാവിലെ എണീറ്റപ്പോഴാ സ്നോ കാണുന്നത്. രാത്രി സ്നോഫോൾ വിടുന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാനെന്നല്ല, ആരും അറിഞ്ഞില്ല. പലരും പ്രതീക്ഷിച്ചു പോലും ആ സമയത്ത് അവിടെ സ്നോഫോൾ കിട്ടുമെന്ന്. എന്തോ എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കര ബാക്കി ഉണ്ടായവിടെ. ബ്രോ ഇവിടെ സ്നോ വീട് കിടപ്പുണ്ട് ബ്രോ. സ്നോ വീട് കിടപ്പുണ്ട് ബ്രോ. സ്നോ വീട് കിടപ്പുണ്ട് ബ്രോ. പോകുന്ന വഴിക്ക് നമ്മളൊരു സ്ഥലത്ത് വണ്ടി നിർത്തി. ഇവിടെ കണ്ടില്ല, ഇവിടെ എല്ലാം സ്നോ വീട് കിടക്കാണ്. ഇങ്ങനത്തെ സ്നോ എനിക്കിപ്പോ കാണിക്കാൻ സാധിക്കുന്നുള്ളൂ. ഇവിടെ ഇലയുടെ മേളിലൊക്കെ കണ്ട, ഇത് കണ്ട, ഇത് കണ്ട, ഇങ്ങനെ പെറുക്കിയെടുത്ത് കാണിക്കണം ഞാൻ സ്നോ. അയ്യോ ഇല വീണിട്ട്, ഈ സ്നോ വീണിട്ട് ഈ ഇല പോയി ആക്ച്വലി. കണ്ടോ ഒടിഞ്ഞു പോകുന്നുണ്ട. ഇത്തരത്തിലാണ് ഇവിടെ കംപ്ലീറ്റ് സ്നോ വീണ് നടക്കുന്നത്. കണ്ടോ റോഡിലൊക്കെ ശരിക്കും ഒരു സോൾട്ട് സ്പ്രെഡ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്കിഡ് ആവൂല. അതിനുവേണ്ടി സ്നോ വീണ് കഴിഞ്ഞാൽ ഉരുകി പോകുന്നതിന് വേണ്ടി, മെൽറ്റായി പോകുന്നതിന് വേണ്ടി ഇവർ സോൾട്ട് സ്പ്രെഡ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു രീതിയിൽ കാണാത്തത്. ഇപ്പൊ ഇതിന്റെ ആണെങ്കിലും മൊത്തത്തിൽ ഇതിന്റെ മേളിലൊക്കെ കണ്ടില്ലേ സ്നോ വീണ് നടക്കുന്നുണ്ട്. SUJIT സുജിത്. സ്റ്റഡി ലിങ്ക്സ് ഒന്നും കൂടെ എഴുതിയേക്കാം. SUDYS താഴെ സ്റ്റഡി ലിങ്ക്സ്. ഇന്ദ്രാത്രിയിലത്തെ സ്നോഫോൾ ഇത് പോകും. ഇവിടുത്തെ ഇപ്പോഴത്തെ പുറത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് -3 ആണ്. ഫീൽസ് ലൈക്ക് -5. ഒന്ന് പുറത്തിറങ്ങി കയറിയപ്പോഴത്തേക്കിനുണ്ടല്ലോ കുളിര് കോരി ഒരു പരിവായി. എനിക്ക്
ഇന്ന് വൈൽഡ് ക്യാമ്പിംഗ് ആക്കേണ്ടി വരും മിക്കാറും നമുക്ക് നോക്കിയാലോ. കുറെ ദിവസമായില്ലേ വൈൽഡ് ക്യാമ്പിംഗ് ചെയ്തിട്ട്. നമ്മൾ ആക്ച്വലി ഒരു ദിവസം മാത്രമേ പബ് ക്യാമ്പിംഗ് ചെയ്തുള്ളൂ കേട്ടോ. വെളുത്ത നിറത്തിലുള്ള പുല്ലുകളും വെളുത്ത നിറത്തിലേക്ക് വരുന്ന മരങ്ങളും ഫുള്ള് എല്ലാം വെള്ള കളറിലേക്ക് മാറുന്ന ആ ഒരു മഞ്ഞു മലകൾ തേടി ഞങ്ങൾ ബലാട്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. -5°C ഒരാൾ സൈക്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പൂപ്പനാണ് ബ്രോ, അപ്പൂപ്പനാണ് എന്റെ പൊന്നെ. സ്നോ ആണ് എന്റെ പൊന്നെ. ബ്ലാക്ക് വാട്ടർ തകർത്ത് കേട്ടോ. നമ്മളെന്തായാലും ഈ റൂട്ട് എടുത്ത് അടിപൊളി കേട്ടോ, നല്ല റൂട്ടാ. അവിടെ ഒരു ചെറിയൊരു ലേക്ക്, അത് ഐസായി കിടക്കുന്നത്, ഫ്രീസായി കിടക്കുന്നത് ഫ്രീസായി തുടങ്ങിയിരിക്കുകയാണത്. ഇപ്പൊ പൊളി വൈബായില്ലേ, പൊളി ഫീൽ ആയില്ലേ. സ്നോ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. ഇനി ഒരു സ്നോഫോളും കൂടെ കിട്ടണേ ദൈവമേ, ഒരു സ്നോഫോൾ തരണേ എന്റെ സ്കോട്ടിഷ് ഭഗവതിമാരെ. ഓ അങ്ങനെ, ശരിക്കും ഇപ്പോഴാണ് ബ്രോ നമുക്ക് ശരിക്കും ഒരു വിന്റർ എക്സ്പെഡീഷൻ ആയത്, ഒരു മൂഡ് വന്നത് ശരിക്കും ഇപ്പോഴാണേ. വീഡിയോയുടെ കളർ ടോൺ എൻറ്റയർലി ഇപ്പൊ മാറും. ഞാൻ ആക്ച്വലി നാച്ചുറൽ ആണ്, ഒരു ഗ്രേഡിങ്ങും ഒരു കളർ ഗ്രേഡിങ്ങും ചെയ്യാതാണ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ഭയങ്കര നാച്ചുറൽ ടോൺ ആണ്, വേറൊരു ഫീലാണ് ഇപ്പൊ കാണുന്നതെല്ലാം. പച്ചയുടെ കളറൊക്കെ മാറിയപ്പോ ഒരു എന്ത് കളർ, വൈറ്റും അതേപോലെ തന്നെ ആഷ് കളർ ചാര നിറത്തിലേക്കൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബ്രോ റോഡിൽ ഇറങ്ങുമ്പോ സൂക്ഷിക്കണം, ഞാൻ കാലിറങ്ങിയപ്പോ തെന്നി കേട്ടോ. വണ്ടി സ്കിഡ് ആയില്ല ഓ ബ്രോ, കാര്യം പറഞ്ഞു ഇവിടെ തെന്നുന്നുണ്ട് കേട്ടില്ലേ. എന്റെ എന്തുണ്ട്, കാലുണ്ടോ, ഇങ്ങനെ തെന്നി പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിവിടെ ഒരു സ്ഥലത്ത് നിർത്തിയാണ്. ഇവിടെ കണ്ടില്ല ഐസ്, വെള്ളം റോഡിൽ കിടന്ന കുറച്ച് വെള്ളം പോലും ഇവിടെ ഐസ് ആയിട്ട് കിടക്കുകയാണ്. ബ്രോ ഐസ് വേണം പറഞ്ഞാൽ കേട്ടോ, ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ. ഞാൻ പറഞ്ഞു തെന്നു എന്ന്, ഞാൻ പറഞ്ഞു തെന്നുന്നില്ലേ. ആ എല്ലാ ഷൂസും തെന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ വിന്റർ എക്സ്പെഡീഷൻ ഇതാ നമുക്ക് ഇവിടെ മഞ്ഞ് കിട്ടിയിരിക്കുകയാണ്. ഓ ഐസ് വീണ് കിടക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ആട്ടോ. എന്തൊക്കെ പറഞ്ഞാലും പുല്ലിന്റെ മേളിൽ കൂടെ ചവിട്ടുമ്പോൾ തെന്നുന്നൊന്നുമില്ല. ഇതാണ് ഇതിന്റെ മേളിലക്കതുകൊണ്ട് ഇതിങ്ങനെ ഫുൾ ഇങ്ങനെ വീണ് കിടക്കണ്ടോ. ചിസ് ഇവിടെ ആരും തീ ഒക്കെ ഇട്ടിട്ടുണ്ട്, ചെറിയ രീതിയിൽ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൽ നിന്ന് ഒരു എല്ലാ പോലും ഇല്ല കണ്ടോ. ചെറിയ ചെറിയ കുട്ടി കുട്ടി ക്രിസ്റ്റൽസ് പോലെ ഇതിങ്ങനെ കാണക്കണ്ടോ. കണ്ടോ ഞങ്ങളിത് ഈ സാധനമൊക്കെ വെച്ച് ചുമന്ന കുടയൊക്കെ ഉണ്ട്. ഈ വണ്ടി എടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മളൊരു കിഡിലെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ആ ഫോട്ടോ കിഡിലാണെങ്കിൽ ഈ വീഡിയോയുടെ തമ്മിൽ അത് കൊടുക്കാം. സൂപ്പർ ഫീലാട്ടോ. നമ്മൾ ആ വിചാരിച്ചൊരു ഭംഗി ഇല്ലല്ലേ, ഫോട്ടോയ്ക്ക് ഒരു ഭംഗി കിട്ടുന്നില്ല. നേരിട്ട് കാണുന്നൊരു ഭംഗിയില്ല. നമുക്കിത് ഇങ്ങോട്ടേക്ക് കയറി ഈ റോഡിൻ്റെ മുകളിലേക്ക് കയറി ഈ റോഡിൽ ചവിട്ടുമ്പം ഇത് തന്നെയോ, ഇല്ല മരം കുലുക്കാനോ. അതെ, ഇനി എന്നിട്ട് വേണം അതിൻ്റെ മേളിൽ ഇതെല്ലാം കൂടെ എൻ്റെ ദേഹത്തോട്ട് വീഴാനായിട്ട്. ഫുൾ ഇതിൻ്റെ മേളിൽ വെളുത്ത് കാണുന്നതെല്ലാം ഈ പറഞ്ഞ പോലെ സ്നോ വീണ് നിൽക്കുകയാണ്. കണ്ടല്ലേ, ഫുൾ സ്നോ വീണ് നിൽക്കുകയാണ്. കണ്ടാ കണ്ടാ, ഇതാണ് നിങ്ങൾക്ക് ഈ വെളുത്ത് കാണുന്നത് ഫുള്ള്. ഇതിങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോർ പറഞ്ഞ പോലെ ഇതിങ്ങനെ മൊത്തം വീഴും. കണ്ടേ, എൻ്റെ ഉടുപ്പിലൊക്കെ വീണ കണ്ടാ. എന്തായാലും ഇവിടെ ഒരു 2-3 ആഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്കും എന്തായാലും ഈ കാണുന്ന മലകളെല്ലാം ഫുള്ള് മഞ്ഞ് വീണിട്ട് ഇത്തരത്തിൽ വെളുത്ത് കിടക്കാമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതും ഫുള്ളും ഡ്രൈ ആയി പോകും. ഇതിങ്ങനെ മഞ്ഞ് വീണുമ്പോഴത്തേക്കും ഈ പച്ചപ്പ് എല്ലാം കൂടെ പോകുമല്ലോ. അത് അത്തരത്തിൽ അങ്ങനെ പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പാണ്. ശരിക്കും എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മൾ ലഡാക്കിലൊക്കെ പോകുമ്പോഴത്തേക്കിനും എക്സ്ട്രീം തണുപ്പിലേക്ക് നമ്മൾ പോയിട്ടില്ലേ, ആ തണുപ്പിലും ഭയങ്കര കുത്തുന്നുണ്ടോ തണുപ്പാണ് ഇവിടെ. സ്നോ കാര്യമായിട്ടില്ലെങ്കിലും ഭയങ്കര കുത്തി കയറുന്നതായിരുന്നുള്ള തണുപ്പാണ്. ഫീൽസ് ലൈക്ക് -5 എന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ. അയ്യോ മാതിരി തണുപ്പ്. 4 മണിക്ക് മഴ തുടങ്ങും, 6 മണിക്ക് സ്നോഫോൾ തുടങ്ങും. ഒന്നും കാണാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. ആ മരത്തിലൊക്കെ കംപ്ലീറ്റ് ഐസ് ആണ് നിൽക്കുന്നത്.
ഇപ്പൊ എന്റെ മനസ്സിൽ സ്വിറ്റ്സർലാൻഡ് ഒക്കെ ആയി വരുന്നുണ്ട് കേട്ടോ, ഓരോ സ്ഥലങ്ങളൊക്കെ ശരിക്കും. വെറുതെ സ്വിറ്റ്സർലാൻഡിനെ സംശയിച്ചു. എനിക്ക് വയ്യേ, എനിക്ക് എപ്പോഴും സ്വിറ്റ്സർലാൻഡ് സ്കോട്ട്ലാൻഡും തമ്മിൽ. സ്കോട്ട്ലാൻഡ് സ്കോട്ട്ലാൻഡ് സ്വിറ്റ്സർലാൻഡിൽ പോണ്ടേ? ഓ സ്വിറ്റ്സർലാൻഡൊക്കെ ശരിക്കും. ഞാൻ ഇന്നലെ സമ്മറിൽ ഒരു ട്രിപ്പ് പോകുന്നുണ്ട് സ്വിറ്റ്സർലാൻഡ്, ഒരു രക്ഷയിൽ. ഇതൊക്കെ സ്കോട്ട്ലാൻഡ് തന്നെ ഇങ്ങനെയാണെങ്കിൽ സ്വിറ്റ്സർലാൻഡ് എങ്ങനെയായിരിക്കും? ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. ഓ നിങ്ങൾ ഇപ്പൊ തെറ്റിക്കല്ലേ, പോർന്ന് പോർന്ന് വെറുതെ എന്നെ തെറ്റിപ്പിക്കല്ലേ. ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞോണ്ടിരിക്കുക, എന്നെ തെറ്റിക്കരുത് കേട്ടോ. ആ മലയുടെ മേളിലൊക്കെ മഞ്ഞ് വീണ് ഇതായി കടന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെളുത്ത കളറിലെ മലകളൊക്കെ നമുക്ക് കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. സ്പിറ്റൽ ഓഫ് ഗ്ലെൻഷി ലോക്കൽ സർവീസസും ഒരു സർവീസസും ഉണ്ട് കുറേ നേരത്തിന് ശേഷം. നമ്മള് കേറി കേറി ആകാശത്തോട്ട് എത്തിയെന്ന് തോന്നുന്നേട്ടാ. മേളിലോട്ടൊന്നും കാണുന്നില്ല, ഫുള്ള് മേഘങ്ങൾ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്ന് ആ മലകൾക്ക് മുകളിൽ ഇങ്ങനെ തൊട്ട് തലോടി നിൽക്കുന്ന ഒരു ഫീലിലാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോ ഒരു റൈറ്റ് ടൈമിലാട്ടോ ഈ വഴി കൂടെ പോകുന്നത്. ഇത് കൂടിക്കൂടി വരും കേട്ടോ. അടിപൊളി ശരിക്കും. എന്തായാലും കൊള്ളാം. നിങ്ങളുടെ ഫ്രണ്ടിന് നന്ദി പറഞ്ഞേക്കോ ഈ റൂട്ട് സജസ്റ്റ് ചെയ്ത് തന്നേനെ. അതുകൊണ്ട് നമുക്ക് ഇതിലെ വരാൻ പറ്റി. നമുക്ക് ഈ മഞ്ഞും സംഭവങ്ങളൊക്കെ കാണാൻ പറ്റി. ഇനി എനിക്ക് ഈ മഞ്ഞിൽ കൂടെ നടക്കണം ബ്രോ. നമുക്ക് എവിടെയെങ്കിലും സ്ഥലം ഉണ്ടാവും, നമുക്ക് വണ്ടി നിർത്തിയിട്ട് ഈ മഞ്ഞിൽ കൂടെ നടക്കാം. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കൊരു സ്നോഫോൾ കിട്ടും. ഞാനൊരു സ്നോഫോൾ മണക്കുന്നുണ്ട്. കോട വന്ന് തുടങ്ങി 12 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് നമ്മളിപ്പോ കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ ലഡാക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അതേപോലത്തെ സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു രക്ഷയില്ല. നമുക്ക് മുമ്പിൽ എന്താണ് ഇനി കാണാൻ കിട്ടുന്നത് എന്ന എക്സൈറ്റ്മെന്റില് നമ്മള് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് കാണും, എങ്ങനെയായിരിക്കും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ? നമുക്കിത് കേറ്റണ്ട കേട്ടോ, ചിലപ്പോൾ പണിയാവും. അതെ അതെ അതെ, ഇതൊരു സ്നോഫോൾ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. ബ്രോ ഇത് ഏതോ ഒരു ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വന്ന് നടക്കുന്ന ഒരു സ്ഥലമാണ്. കുറെ വണ്ടികൾ കാണാം. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ സ്കീയിങ് ഒക്കെ തുടങ്ങും കേട്ടോ. അദ്ദേഹം അതിന്റെ മേളിലേക്ക് ആൾക്കാർ പോയിട്ടുണ്ട്, നടന്ന് കയറുന്ന ഒരു സ്ഥലം ആ മലയുടെ മുകളിലേക്ക്. ബ്രോ ഇത് എന്തോ ഒരു കേബിൾ കാർ പോലത്തെ എന്തോ ഒരു സെറ്റപ്പ് ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല ഇപ്പോ. പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ കിടപ്പുണ്ട്. ഞങ്ങൾ ആ സ്ഥലത്തേക്ക് ഇറങ്ങി. ഇവിടെ അതിഭയങ്കരമായിട്ടുള്ള തണുപ്പാണ്, നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. എങ്ങനെ പോയാലും ഒരു -6 മേളിൽ എന്തായാലും ഉണ്ടെന്ന് ഉറപ്പാണ്. ഇവിടെ റേഞ്ച് ഒന്നുമില്ല. ഇതൊരു സ്കൈയിങ് സെന്റർ ആണ് ഇവിടെ. അപ്പൊ ഇവിടെ അതിന്റെ ഒരു പാർക്കിംഗ് ഏരിയയും സംഭവങ്ങളൊക്കെ ആണ്. അവിടെ ഒരു കോഫി ഷോപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട്. നിറച്ച് ടൂറിസ്റ്റുകളാണ് മൊത്തം. നല്ല രസമുണ്ട് കാണാൻ അല്ലേ. ഫുള്ള് ഇങ്ങനെ ഇതേപോലെ എന്തൊക്കെയോ റോപ്പ് വേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ വർക്ക് ചെയ്യണല്ലോ. അതൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് വർക്ക് ചെയ്യത്തില്ലായിരിക്കും. നമുക്കേ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വണ്ടി മാറ്റിയിട്ട് നല്ലൊരു ഫോട്ടോ എടുക്കണം, ഒരു കിടുക്കാച്ചി ഫോട്ടോ. ഞാൻ അതിന് പറ്റിയ ഫ്രെയിം നോക്കുകയാണ്. പക്ഷേ നമ്മുടെ വണ്ടിക്ക് വെള്ള കളർ ആയതുകൊണ്ട് ഒരു ലുക്കില്ല. സത്യം, ഈ ചുമന്ന കളറിലെ വണ്ടിയൊക്കെ ആയിരുന്നെങ്കിലേ അടിപൊളിയായിരുന്നു. ഞങ്ങൾ വണ്ടി എടുത്ത് ഇങ്ങോട്ട് ഇട്ടിട്ട് ഞങ്ങൾ കിടിലം കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. ഞാനിപ്പോ വണ്ടിക്ക് ചുറ്റിനോ നോടുകയാണ്. എന്താ ഭംഗി നോക്ക്. ഞാൻ വെറുതെ ഓടുക, രസമല്ലേ. ഓടി 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 വീഴത്തില്ല, ഇവിടെ ഫുള്ള് ഗ്രിപ്പാണ്, വീഴുകല. ശരിക്കുണ്ടല്ലോ, എനിക്ക് മഞ്ഞിലിറങ്ങി കളിക്കാൻ തോന്നുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് വാ. വണ്ടി പൂട്ടിയോ? ഇല്ലല്ലോ. നോ ഓവർ നൈറ്റ് പാർക്കിംഗ് പറഞ്ഞ് ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പാർക്ക് ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ പാർക്ക് ചെയ്യാൻ പാടില്ല. ബോർഡ് എഴുതി വെക്കുന്ന സ്ഥലത്ത് നമുക്ക് പാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് സ്നോ ഉണ്ട്, ഭയങ്കര ഹാർഡായിട്ട് കിടക്കാണ്ടോ. വീഴുന്നൊന്നുമില്ല, ഹാർഡാണ്, ഭയങ്കര ഹാർഡാണ് കേട്ടോ. ഭയങ്കര ഹാർഡായിട്ട് കിടക്കുന്ന സ്നോ ആണ്. ചവിട്ടിയാൽ പോലും പോകില്ലാണ്ടോ. ഷേ, ഇതൊക്കെ എന്തായാലും കുറേ നാളായി കാണും. ഇനി ഇതൊക്കെ മെൽറ്റായി മെൽറ്റായി അത്തരത്തിലാണ് ഓരോ നദികളായിട്ട് ഇങ്ങനെ മാറുന്നത്. ബ്രോ ഇവിടെ ഫുള്ള് സ്നോ ആണ് ബ്രോ. ഫ്രീസായിട്ട് ഫുള്ള് ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. ഇത് കണ്ട, ഓ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടോ, ഇതിന് ആൾക്കാർ അടിയിൽ കൂടെ ഒരു അരുവി പോകുന്നു. ഇത് ഫ്രീസായി അവിടെ നിന്ന് വന്നിട്ട് ഇതിന് താഴെ അരുവിയാണ് കേട്ടോ. ഇതിന്റെ മേളിൽ കൂടെ നടന്ന് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകണ്ട.
എന്നിട്ട് മറഞ്ഞു വീഴുന്നുണ്ടോ നോക്കാനല്ലേ. ഞാൻ അരുവിയുടെ മുകളിലാണ് സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്നത്. ഞാൻ അരുവി എന്തിനു പോലും കാണുന്നില്ല, ഒഴുകി വരുന്ന വെള്ളം അങ്ങോട്ടോ പോകുന്ന പോലും ഒരു ഐഡിയ ഇല്ല. ഇത് കണ്ട ഇത് കണ്ട ഇത് കണ്ട ഇതൊക്കെ ചെടികളാണ് കേട്ടോ. അതിന്റെ മേളിലൊക്കെ ഇങ്ങനെ മഞ്ഞു നടക്കുന്നുണ്ടോ ഇത് കണ്ടാ. ഏ ഈ ചെടിയൊക്കെ ഫുള്ള് ഫ്രീസായി ഉണ്ടാ. ഇത് പോയി അത് പോയി. ഇങ്ങനെയാണ് ഈ ഇലകളൊക്കെ പോകുന്നുണ്ടോ. ഗ്ലൗസ് കൊടുത്തിട്ടില്ല, കൈയൊക്കെ പോയി. ഓ അടിപൊളി കൊള്ളാടോ. എന്തായാലും വർത്താണ്. അപ്പോ ആദ്യമായിട്ട് ഇങ്ങനെ മഞ്ഞ് കണ്ടപ്പോ ഉള്ള ഒരു ഓർമ്മ ശരിക്കും എനിക്ക് ഓർമ്മ വന്നു. ലഡാക്കിലേക്ക് ഫസ്റ്റ് ടൈം പോയപ്പോഴത്തേക്കിനും ആണ് ഞാനും അനിയനും കൂടി. ഏ കാറിൽ നോർത്താ പോരെ, നമുക്ക് ഇവിടെ നോർക്കാലോ. ഞാനും എന്റെ അനിയനും കൂടി ഒരു മണാലി ട്രിപ്പ് പോയിരുന്നു. ലഡാക്കല്ല, മണാലി ട്രിപ്പ്. ഓക്കെ. ആ സമയത്താണ് എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് സ്നോ കാണുന്നത്. ഏത് വർഷമായിരുന്നു അത്? കൊറേയായി, ഒരു 3-4 years ബാക്ക് ആണ്. അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. ഞാനും എന്റെ അനിയനും ആദ്യമായിട്ട് മഞ്ഞ് കാണുകയാണ്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു പാസിലേക്ക് പോയി. അപ്പൊ അവിടെ പോകുമ്പോ അവിടെ സ്കീയിങ് ഒക്കെ ഉണ്ട്. പേടിയായിരുന്നു സ്കീയിങ് ചെയ്യാനായിട്ട്, ചെയ്തില്ല. അവിടെ ചെന്ന് ആദ്യമായിട്ട് റോഡിന്റെ സൈഡിൽ കിടക്കുന്ന മഞ്ഞെടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിച്ചു. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണല്ലോ. സി വിദേശ രാജ്യത്ത് നിങ്ങൾ ഇംഗ്ലണ്ടിലൊക്കെ താമസിക്കുന്ന നിങ്ങൾക്ക് വലിയ പുതുമയായിരിക്കില്ല. ഞാൻ ആദ്യമായി മഞ്ഞ് കാണുന്നത് വലിയ പുതുമയാണ്. ചൈനയിൽ വെച്ചിട്ട് ആദ്യം കാണുന്നത് 2012 ആണല്ലേ. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആദ്യം കാണുന്നത്. ആദ്യമായിട്ട് മഞ്ഞ് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. പിന്നെ അങ്ങോട്ട് സ്നോഫോൾ പിന്നെ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇങ്ങനെ വരാറുണ്ട്. ഇനിയിപ്പോ എന്തായാലും സ്നോഫോൾ ഉള്ള രാജ്യങ്ങളിലേക്ക് പോകണം. എന്റെ വലിയൊരു ഡ്രീം എന്ന് പറയുന്നത് ഗ്രീൻലാൻഡ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഐസ്ലാൻഡ്, ഗ്രീൻലാൻഡ് ഈ സ്ഥലങ്ങളൊക്കെ പോകണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹമുണ്ട്. സ്നോ ഉള്ള സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കിനും മഞ്ഞ, നീല, ചുമപ്പ് ജാക്കറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കാം. എന്തായാലും കൊള്ളാം, ഒരു വെറൈറ്റി സ്ഥലമായിരുന്നു, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിന്ന് ആ ഒരു കാഴ്ചകൾ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു രോമാഞ്ച ഫീലാണ്. ഇത് നമ്മുടെ ആന വേണ്ടി കൂട്ടി തന്നില്ല, അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുകയാണ് നമ്മുടെ കാലത്ത്. നമുക്ക് അവിടെ പോണോ? ഏ വേണമെങ്കിൽ അവിടെ പോയാലോ. വണ്ടി പൂട്ടിട്ട് പോയാൽ പോരെ, വണ്ടി ലോക്കി ഇട്ടു. അല്ല വണ്ടി എടുത്ത് അങ്ങോട്ട് കൊണ്ടിട്ടാലോ. അല്ല ഗ്ലൗസ് എടുത്തേക്ക് പാസിൽ ബ്രോ, ഇല്ലെങ്കിലേ ബുദ്ധിമുട്ടാണ്. മൊബൈലിന്റെ ബാറ്ററി ഒക്കെ ഷട് ഷടേന്നും പറഞ്ഞോണ്ടാ തീരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ തണുപ്പും ചൂടൊക്കെ അടിക്കുമ്പോഴത്തേക്കും ചൂടടിക്കുമ്പോ ബാറ്ററി പെട്ടെന്ന് പോകില്ല, ഡ്രെയിൻ ആവൂല. അതേപോലെ തന്നെ ദുബായിലൊക്കെ നല്ല ബാക്കപ്പ് ആയിരുന്നു. ഈ മാൽഡീവ്സിൽ പോയപ്പോഴൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അടിച്ച് തീർന്നുകൊണ്ടിരിക്കുകയാണ്. മിനിറ്റുകളും ഉണ്ട്. ബോക്സിങ്ങിന് പോണം നിങ്ങള്? ദാറ്റ് ഈസ് മൈ ഗ്ലൗസ്. ആ ഇവിടെ നിന്ന് ഈ സാധനത്തില് കയറി ഇരുന്ന് മുകളിൽ പോയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് സ്കീ ചെയ്ത് വരുമായിരിക്കും. അങ്ങനെ ആവാനാണ് സാധ്യത, മനസ്സിലായോ? ആ അതാവാനാണ് സാധ്യത. ഇല്ലാന്നുണ്ടെങ്കിൽ മേളി വരെ നടന്നു പോകണ്ടേ. ടീ അറ്റ് ദ ഷീ എന്ന് പറഞ്ഞുകൊണ്ടൊരു ചായക്കടയുണ്ട്, ഇതിനകത്ത് നിറച്ച ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് കയറി ഇരുന്ന് ഒരു ചായ കുടിച്ചിട്ട്, ചായ ആക്കിയാലോ വെറൈറ്റിക്ക്. ഞാൻ ചായ കുടിക്കാം, നിങ്ങൾ കോഫി കുടിച്ചോ. ഓക്കെ, നമുക്ക് ഞാനൊരു ചായ കുടിക്കാം. നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് പോവാം. വെൽക്കം സ്കോട്ടിഷ് ഭാഷയില് ഫൈൽ ടേ എന്നും പറഞ്ഞു എഴുതിയിട്ടുണ്ട്, ഫൈൽ ടേ. അപ്പൊ ഞങ്ങൾ ആ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ആ കോഫി ഷോപ്പിലേക്ക് നടക്കാണ്. ഇവിടെ കോഫി ഷോപ്പ് മാത്രമല്ല, സ്നോ പോർട്ട് സ്കൂൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്കൂൾ ഉണ്ട് ഇവിടെ. ആഹാളോ, ഇത് സ്നോ പോർട്ട് സ്കൂൾ. ചിലപ്പോൾ ഇത് സ്കീയിങ് സ്കൂൾ ആയിരിക്കാം. പിന്നെ ഒരു ഷോപ്പുണ്ട്. ഒരു മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് സ്കീയിങ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫോണൊക്കെ കിണ്ടിയായി ബ്രോ, എന്തൊക്കെയോ പ്രശ്നം സംഭവിക്കുന്നു ഫോണിനൊക്കെ. ഫ്രീസായിട്ടാണ്, നല്ല മനോഹരമായിട്ടുള്ള ഒരു കോഫി ഷോപ്പ്. അപ്പൊ ഇവിടെ എല്ലാവരും കോഫി കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, സ്നാക്സ് കഴിക്കുന്നു. അപ്പോൾ പുറത്തിങ്ങനെ ആ ഒരു മഞ്ഞൊക്കെ കണ്ടിരുന്ന, ആ സ്നോ ഒക്കെ കണ്ടിരുന്നിട്ട് സ്നോ ബൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൾക്കാരുടെ ഇല്ലേ സ്കീയിങ് സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരോ കോഫി കുടിക്കാം. ആക്ച്വലി നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിന് ഇത്രയും ഹിസ്റ്ററി പറയാനുണ്ട്. 1750 ഈ ഫസ്റ്റ് മിലിറ്ററി റോഡ്, അതായത് മിലിറ്ററി റോഡായിട്ടാണ് ഈ റോഡ് കേൺവെൽ പാസ് എന്നും പറഞ്ഞുകൊണ്ട് നിർമ്മിക്കപ്പെട്ടത്. 1935 മുതൽ ഇവിടെ സ്കയേഴ്സ് ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതായത് മറ്റേ ഈ സ്കൈയിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് 1955 ആദ്യമായിട്ട് സ്കയേഴ്സിനെ മുകളിൽ കൊണ്ടുവരാനുള്ള ഒരു ഓൾഡ് ട്രാക്ടർ വെച്ചിട്ടുള്ള ഒരു സാധനം നിർമ്മിച്ചു. അതിനുശേഷം ഇവിടെ ചെയ്തിരിക്കുന്ന ഓരോ നിർമ്മിതികളുമാണ് ഇവിടെ ഇങ്ങനെ ഹിസ്റ്ററി ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ശരിക്കും സ്കൈയിങ് ചെയ്യുന്ന ആളുകളുടെ ഒരു ഇഷ്ട കേന്ദ്രമാണിത് സ്കോട്ട്ലൻഡിലെ. പിന്നെ ഹെയർ പിൻ കേറുകളൊക്കെ പലതും ഡേഞ്ചറസ് ആയിട്ടുള്ള കേറുകളൊക്കെ വിടർത്തി. പിന്നെ അതിനുശേഷം ഫസ്റ്റ് സ്നോ ഗ്രൂമിങ് മെഷീൻ കൊണ്ടുവന്നു. അതിനുശേഷം ചെയർ ലിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തു 1980. പിന്നെ ആ ചെയർ ലിഫ്റ്റ് ഇമ്പ്രൂവ് ചെയ്തു. പിന്നെ കുറേ പുതിയ പാസുകൾ ഓപ്പൺ ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് ഇത്തരത്തിൽ ഈ ചെയർ ലിഫ്റ്റ്, നമ്മൾ താഴെ കാണുന്ന സാധനമില്ല, ആ ചെയർ ലിഫ്റ്റിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകൾ മുകളിലേക്ക് പോയിട്ട് സ്കൈയിങ് ചെയ്യുന്നത്. 2019 ഇവിടെ സ്നോ ഫാക്ടറി വരെ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്, ഒരു സ്നോ മേക്കിംഗ് സിസ്റ്റം. ഇത് ഭയങ്കര വലിയ സംഭവമാണ് ബ്രോ ഈ സ്ഥലം, നമുക്ക് അറിയാഞ്ഞിട്ടായിരുന്നു. ആ കുറെ ഹിസ്റ്ററി എഴുതി വെച്ചിട്ടുണ്ട്. പുറത്തിറങ്ങിയപ്പോ എന്തോ പറഞ്ഞായിരുന്നല്ലോ സാറ്, തണുക്കുന്നില്ലെന്നോ തണുപ്പില്ലെന്നോ എന്തൊക്കെയോ പറഞ്ഞായിരുന്നല്ലോ. ശരിയായില്ലേ, മാറിക്കിട്ടില്ലേ? നല്ല കാറ്റാണ്, എനിക്കൊരു സ്നോഫോൾ കിട്ടണം, ഞാൻ അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. അപ്പൊ നമുക്കിനി മഞ്ഞ് കിട്ടുമോ? സ്നോഫോൾ കിട്ടുമോ? കിട്ടുമോ? നിങ്ങൾ പറയൂ, സ്നോഫോൾ കിട്ടുമോ?
എല്ലാവരും ഞങ്ങൾക്ക് മഞ്ഞ് കാണണമെന്നുള്ള ആഗ്രഹം സ്വിറ്റ്സർലൻഡിൽ വന്ന് ഞങ്ങൾ കണ്ടിരിക്കുകയാണ് സെഗീൻ. അപ്പൊ എന്നാൽ ഈ വീഡിയോ സ്കോട്ട്ലൻഡ് സോറി എല്ലാം മാറ്റാതി മഞ്ഞ് കാണണം എന്ന് പറഞ്ഞ ആഗ്രഹം നമ്മൾ സ്കോട്ട്ലൻഡിൽ വന്ന് നമ്മൾ കണ്ടിരിക്കുകയാണ്. ഇനി സ്വിറ്റ്സർലൻഡിൽ പോയി നമുക്ക് കാണണം കേട്ടോ. ഞാനതാ ഉദ്ദേശിച്ചത്, ഞാനത് പറഞ്ഞു പറയുമ്പോൾ മാറിപ്പോരാ, തണുപ്പല്ലേ, അതുകൊണ്ട് പണപ്പാ വേണ്ടി മാറിപ്പോരാ. അപ്പൊ എന്നാൽ ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള യാത്ര നമുക്ക് അടുത്ത ദിവസം കാണാം. സ്നോഫോൾ കിട്ടുമോ നിങ്ങൾ പറയൂ, കിട്ടുന്നതിന് പ്രാർത്ഥിക്കൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങൾ വീഡിയോ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകളാണ് നമുക്ക് ശരിക്കും പ്രോത്സാഹനം നൽകുന്നത്. നല്ലതാണല്ലോ, ജീവിതാണല്ലോ, തെറിയാണല്ലോ, എന്താണല്ലോ എഴുതിക്കും, ഒരു കുഴപ്പമില്ല. ഓൾവേസ് വെൽക്കം. അപ്പോൾ ലെറ്റ്സ് എക്സ്പ്ലോർ സ്കോട്ട്ലാൻഡ്. സ്കോട്ട്ലാൻഡ് അല്ലേ? അതെ, സ്കോട്ട്ലാൻഡ്. ലെറ്റ്സ് എക്സ്പ്ലോർ സ്കോട്ട്ലാൻഡ്. ബൈ ബൈ.